ഫ്രണ്ട്സ്, എല്ലാവർക്കും റൈറ്റ് ഫ്രം കിച്ചൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷത്തെ ഫസ്റ്റ് റെസിപ്പിയാണ്. അപ്പം നമുക്കൊരു മധുരം വെച്ച് തുടങ്ങാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രസഗുള. വീഡിയോ മുഴുവനായി കാണൂ, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നോക്കാം. നമ്മൾ രസഗുള ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മളിതാ 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കുക. ഓക്കെ, പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നോക്കൂ, പാല് നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നോക്കി, ഈ സമയത്ത് ഇതേ ഞാനിവിടെ ഒരു 2 സ്പൂൺ ചെറുനാരങ്ങയുടെ നീ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാലിങ്ങനെ പിരുത്ത് വരും അല്ലേ. ഇത് നോക്കൂ, ഇതിൽ വെള്ളം വേറെ, ഈ സംഭവം വേറെ ആയിട്ട് നിൽക്കുന്നതാണ്. ഒരു ഗ്രീൻ കളറിലുള്ള വെള്ളം വേറെ വന്നിട്ടുണ്ട് അല്ലേ നമ്മുടെ പാലിന്ന്. ഇനി നമുക്കിതിനെ വാങ്ങിയതിന് ശേഷം അരിച്ചെടുക്കാം. നമ്മളിത് അരിച്ചെടുക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചു. അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യണത്, നോക്കൂ, ഇതിൻ്റെ മുകളിലൊരു തുണി വയ്ക്കുക, നല്ലൊരു തുണി വയ്ക്കുക നമ്മൾ. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഈ പിരുത്ത് വെച്ചിട്ടുള്ള പാലില്ലേ, അതിനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1 ലിറ്റർ പാൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്കിത് എത്രയേ കിട്ടുള്ളൂ, ഞാൻ മിൽമയുടെ പാക്കറ്റ് പാലാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത്രയും ഉണ്ടാവുള്ളൂ 1 ലിറ്റർ. അപ്പം നമുക്ക് എത്ര വേണം വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ക്വാണ്ടിറ്റി എടുക്കണം കേട്ടോ. നമ്മളിതിൽ ചെറുനാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു പുളിപ്പ് ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് നല്ല സാധാ നമ്മുടെ തണുത്ത വെള്ളമല്ലേ, അത് ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം നമ്മളിത് ഇങ്ങനെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് എടുക്കില്ലേ, അതെ ഇതുപോലെ എടുത്ത് ചൂടുണ്ടാവും സൂക്ഷിച്ച് നല്ലോണം ഈ വെള്ളമൊക്കെ കളയഞ്ഞ് ഒരു 1 അവർ ഇതുപോലെ നമുക്കിതിനെ കെട്ടിവയ്ക്കും. ഇതേ നമ്മളിപ്പോൾ 1 അവർ കഴിഞ്ഞു ഇത് വെള്ളം വലയാൻ വെച്ചിട്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് കൈ വെച്ചിട്ട് നോക്കൂ, പൊടിച്ച് എടുക്കുക. അതിനുശേഷം നമുക്കിത് കുഴച്ച് നല്ല മയം വരുത്തണം. ഓക്കെ, നന്നായി പൊടിച്ചിടുക. ഞാനില്ലേ ഇത് 1 ലിറ്റർ പാല് തിളപ്പിച്ചപ്പോഴാണ് ഇത്ര കിട്ടിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ പിള്ളേർക്കൊക്കെ ഉള്ളത് കാരണം ഈ 1 ലിറ്റർ കൊണ്ട് ആവില്ല. ഓക്കെ, ഞാൻ 1 ലിറ്റർ വെച്ചാൽ എത്ര കിട്ടുന്ന കാണിക്കാനാണ് ആദ്യം 1 ലിറ്റർ കൊണ്ട് ചെയ്തത്. ഞാൻ ഒരു 1/2 ലിറ്റർ പാലും കൂടെ എടുത്തിട്ട് സെയിം പ്രൊസീജിയറിൽ ചെയ്ത് ഇതുപോലെ വെള്ളം വാരാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ചതിന് ശേഷം നമ്മൾ കൈയിൻ്റെ ഈ പോർഷനില്ലേ, ഈ പോർഷൻ വെച്ച് നന്നായിട്ട് അമർത്തി അമർത്തി ഇതിനെ നമ്മൾ മയപ്പെടുത്തി എടുക്കണം. നമ്മളിതിപ്പോൾ നന്നായിട്ട് ഇത് മുഴുവനായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 1/2 ലിറ്റർ പാലിൻ്റെതും കൂടെ ഇത് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കൈയിൻ്റെതായി ഈ പോർഷൻ വെച്ചിട്ട് ഇത് നന്നായിട്ട് മയപ്പെടുത്തിയെടുക്കുക. ഒട്ടും പൊടിയൊന്നും ഇല്ലാത്ത പരുവത്തിൽ സോഫ്റ്റ് ആവണം, അതുപോലെ വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. നമുക്കിത് ചെയ്യാം. ഇത് നമ്മൾ നന്നായി കുഴച്ചിട്ട് നോക്കൂ, നന്നായി മയം വരുത്തി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ അമർത്തുന്ന സമയത്ത് പൊടി പൊടിയായിട്ട് വരരുത്, അതാണ് ഇത് മയമായി എന്നതിനുള്ള തെളിവ്. ഓക്കെ, ഇനി നമ്മളിതിന്ന് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് ഇത് കൈയിൻ്റെ ഉള്ളനടിയിൽ വെച്ചത് ഇതേപോലെ ഉരുട്ടിയിട്ട് നമുക്ക് ഈ ഒരു സൈസിലുള്ള ബോൾസ് ആക്കിയിട്ട് ഇതിനെ മുഴുവനായിട്ട് മാറ്റിവെക്കാം. നമ്മളിതാ ബോൾസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നോക്കൂ, ഈ ഒരു സൈസുള്ള ബോളാണെങ്കിൽ നമുക്കിത് ഇവിടെ ഒരു 14 എണ്ണം ആണ്, 13-14 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മളിനി ഒരു തോർത്തുമുണ്ട് തുണി നനഞ്ഞ തുണി കൊണ്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കുക. ഇതിങ്ങനെ അടച്ച് വെച്ചിരിക്കുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ ഞാനിതാ ഒരു പാനിൽ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിനി നന്നായിട്ട് അലിഞ്ഞ് വരട്ടെ. നോക്കൂ, നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 3 ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതൊന്നും കൂടെ നന്നായിട്ട് തിളക്കട്ടെ. നമ്മൾ പഞ്ചസാര അലിഞ്ഞതിന് ശേഷം ഇതിൽ ഏലക്കായ ചേർത്തു. അതിനുശേഷം ഒരു 5 മിനിറ്റോളം ഈ വെള്ളം നന്നായിട്ട് ഇതുപോലെ തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾസില്ലേ, ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൈയൊക്കെ സൂക്ഷിച്ച് വേണം, അതുപോലെ തന്നെ ബോൾസ് പൊട്ടിക്കരുത്. നന്നായി കുഴച്ച് കഴിഞ്ഞാൽ അത് പൊട്ടി വരില്ല കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 10 മിനിറ്റ്സ് ഇത് അടച്ച് വെച്ചിട്ട് ഇതിനിതേപോലെ നന്നായിട്ട് തിളപ്പിക്കാം. നമ്മളിതൊരു 10 മിനിറ്റായി തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് തുറക്കാം. ആ ഷുഗർ സിറപ്പിൽ ഏലക്കായ കിടക്കുന്ന തിളക്കണേൻ്റെ മണം. ഇതിൻ്റെ സൈസ് കണ്ടോ, ഓൾമോസ്റ്റ് ഡബിളായി അല്ലേ. നമ്മളിട്ടപ്പോൾ ഉണ്ടായിരുന്ന സൈസും ഇപ്പോഴുള്ള സൈസും കൂടെ ശ്രദ്ധിച്ചോ. അപ്പോൾ അതിനനുസരിച്ച് ബോൾസ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഇത് ഇളക്കുന്ന സമയത്ത് സോഫ്റ്റായിട്ടുള്ള ഒരു കയ്യിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിതാ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഇതിനെ ഈ സിറപ്പില്ലാതെ ഈ നമ്മുടെ രസഗുള മാത്രമായിട്ട് ഒരു ഇതുപോലൊരു തവി കൊണ്ട് എടുക്കുക. അതിനുശേഷം നോക്കൂ,
നേരെ ഇവിടെ ഞാൻ നല്ല തണുത്ത വെള്ളം, ഐസ് ക്യൂബ് വെള്ളം ആയതാണ് അല്ലെങ്കിൽ നല്ലോണം തണുത്ത വെള്ളം എടുക്കുക, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ എന്തിനാ എല്ലാം മുഴുവനായിട്ട് എടുത്തിട്ട് ഇതേപോലെ ചെയ്യുക. അതായത് ഇതൊരിക്കലും പൊട്ടിപ്പോവില്ല, പിന്നെ എത്ര വെച്ചാലും ഇത് പൊട്ടിപ്പോവാതെ ഇതിൻ്റെ ഷേപ്പ് ഇതേപോലെ റിമെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇങ്ങനെ മുഴുവനായിട്ട് നമ്മൾ ഉണ്ടാക്കിയ മുഴുവൻ രസഗുളകളും എടുത്ത് നമുക്ക് ഈ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്കിത് മുഴുവനായിട്ട് നമ്മുടെ രസഗുളകൾ നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് തണുക്കുന്നത് വരെ ഇതിങ്ങനെ വെക്കാം കുറച്ച് നേരം. ഓക്കെ, അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ആണെങ്കിൽ ഐസ് ക്യൂബ്സ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മെൽറ്റ് ആവുന്ന അത്രയും സമയം വെക്കുക, അത്രയേ വേണ്ടുള്ളൂ. നമ്മളിതിപ്പോൾ തണുത്ത വെള്ളത്തിലിട്ട് നന്നായി തണുത്തിട്ടുണ്ട്. നോക്കൂ, ഇത് എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമുക്കുമ്പോൾ ഇത്രയും സ്പോഞ്ചി ആയിട്ടുണ്ട്. ഇനി ഇതിനെ മുഴുവനായി എടുത്ത് നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. നമ്മൾ ഐസ് വാട്ടറിൽ നിന്ന് ഇതിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സിറപ്പ് ഉണ്ടല്ലോ, ഇത്ര നേരം ഇതിനായിട്ട് തിളപ്പിച്ചെടുത്ത സിറപ്പ് തിരിച്ച് നമ്മൾ ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് സിറപ്പിൽ കിടന്നിട്ട് നന്നായിട്ട് ആ സിറപ്പൊക്കെ ഇതിൽ വലിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യൽ രസഗുള റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ് അല്ലേ, സൂപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്യൂ. ഓക്കെ ഓക്കെ, ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ സോ സോഫ്റ്റ് സോ ടേസ്റ്റി. ഇതിൽ കിടന്ന് നന്നായിട്ട് കുറച്ച് സമയം ഇങ്ങനെ കിടന്നിട്ട് ഇതിൽ മധുരം പിടിക്കണം, എന്നിട്ടേ കഴിക്കാവുള്ളൂ, ധൃതി വെക്കരുത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും റൈറ്റ് ഫ്രം കിച്ചൻ്റെ ഒരു പ്രതീക്ഷാ നിർഭരമായ ഒരു ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, പിന്നൊരു കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. താങ്ക് യു.